السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجده في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അവൻ്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. ഷറഫാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ക്ലാസ് റബീഉൽ അവ്വലിലാണ് നടക്കുന്നത്. അതായത് മുത്തനബിയെ ഉദയം ചെയ്ത അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ആരംഭിച്ചത്. ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ മാസമാണ്. ലോകത്ത് അള്ളാഹൻ്റെ റഹ്മത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം ചെയ്ത മാസമാണല്ലോ റബീഉൽ അവ്വൽ. ലോക ചരാചരങ്ങൾ മുഴുവനും പടക്കാൻ കാരണമായ മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ആ പുണ്യമാസത്തെ വരവേൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി. അൽഹംദുലില്ലാ, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം നാം അനുഭവിക്കുമ്പോൾ, ഈ നിയമത്തിനെ നാം ഓർക്കുമ്പോൾ, നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉള്ള സ്നേഹം അധികരിപ്പിക്കാനും അത് അവിടുത്തെ തിരു സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ പ്രകടമാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നിസ്കാരം ഒരു വിചിന്തനം എന്ന നമ്മുടെ വിഷയത്തിൻ്റെ 69-ാമത്തെ ഭാഗമാണെന്ന് തോന്നുന്നു, അതോ 70 നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ തിരുനബിയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ വല്ലതും ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ഈ റബീഉൽ അവ്വലോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വാരിപ്പുണരാം, അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യശൈലിയാക്കി മാറ്റാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ ഇന്ന് ഫസ്ലും ഫി സലാത്തിൻ നഫിലി, സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റി പറയുന്ന അധ്യായമാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പം അതും ഈ റബീഉൽ അവ്വലിനോട് ഒത്തു വന്നത് എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് സുന്നത്തിനെ പറ്റിയാണ് പറയുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ വഹുവ ലുഗത്തൻ അസിയാദ, നഫിലി നഫിലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം വർദ്ധനവ് എന്നാണ്. അപ്പോൾ നിർബന്ധമായതിനേക്കാൾ കൂടുതൽ ചെയ്യുക, അതാണ് സുന്നത്ത്. നഫിൽ എന്നതിൻ്റെ ഭാഷാർത്ഥം അങ്ങനെയാണ്. ഷറഈ അർത്ഥം, ഷറഈയായ പണ്ഡിതന്മാർ അത് നൽകിയ അർത്ഥം, മാ യുസാബു അലാ ഫീലിഹി വലാ യുആഖബു അലാ തർക്കിഹി എന്നാണ്. അതായത് ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് നഫിൽ എന്നൊക്കെ പറയുന്നത്. അത് പ്രവർത്തിച്ചാൽ പ്രതിഫലം നൽകപ്പെടും, അത് ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടൂല, അങ്ങനത്തതിനാ സുന്നത്ത്. വസുന്നത്തുൽ മുസാബു മൻ ഖദ് ഫഅല വലം യുആഖബ ഇംറുഉൻ ഇൻ അഹ്മല എന്ന ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഇസ്ലാം പറഞ്ഞ ആ പദ്യത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിച്ചവർക്ക് പ്രതിഫലം നൽകപ്പെടും. വലം യുആഖബ ഇംറുഉൻ ഇൻ അഹ്മലഹു, ഒരു മനുഷ്യനെയും അത് ഉപേക്ഷിച്ചു എന്നതിൻ്റെ പേര് ശിക്ഷിക്കപ്പെടൂല. അങ്ങനെയാണ് സുന്നത്ത്. അതിന് ഈ ഇങ്ങനെയുള്ള ഈ സുന്നത്തിന് യുഅബ്ബറു അന്നബി തതവ്വുഇ വസ്സുന്നത്തി വൽ മുസ്തഹബ്ബി വൽ മന്ദൂബി എന്നൊക്കെ അതിൻ്റെ മറ്റുള്ള ഇതേപോലെ നാമകരണങ്ങളാണ്. ഇതിനുള്ള മുത്തനാദിഫായ വാക്കുകളാണ്.
മനസ്സിലായോ? തത്വ എന്ന് പറഞ്ഞാലും സുന്നത്താണ്, സുന്നത്ത് പറഞ്ഞാലും സുന്നത്താണ്, മുസ്തഹബ് എന്ന് പറഞ്ഞാലും മന്ദൂബ് പറഞ്ഞാലും ഇതൊക്കെ സുന്നത്തിൻ്റെ പര്യായങ്ങളാണ്. അപ്പോൾ സവാബുൽ ഫർളി, ഫർള് നിസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഫർളായിരിക്കുന്ന അമലിൻ്റെ പ്രതിഫലം ഈ സുന്നത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തിൻ്റെ 70 ദറജയായിട്ട് പ്രതിഫലം കൂടും. സബഈന ദറജത്ത് സുന്നത്തിൻ്റെ 70 സുന്നത്തിൻ്റെ കൂലിയാണ് ഒരു ഫറലുണ്ടാവുക. 70 സുന്നത്തിൻ്റെ കൂലിയാണ് ഒരു ഫറലിന്. അപ്പം ഫറലാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത്. കമാഫി ഹദീദിൻ സഹഹഹു ഇബ്നു ഹുസൈമ, ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹിഹാക്കിയ ഒരു ഹദീഫിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സുന്നത്തായ കാര്യങ്ങളെ, സുന്നത്ത് തന്നെ മനസ്സിലായ നിർബന്ധമാക്കപ്പെട്ട ഫറള് ഫറളിനേക്കാളും കൂടുതൽ ചെയ്യുന്നതാണ് ആ സുന്നത്ത്. അത് ചെയ്താൽ നല്ല പ്രതിഫലം കിട്ടും, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഒന്നും കിട്ടൂല. പക്ഷേ സുന്നത്ത് മൊത്തത്തിൽ നമ്മൾ പറയുന്നത് മുത്തനബിയുടെ ശരീരമാണ്, അത് പിൻപറ്റപ്പെടേണ്ട തന്നെയാണ്. സുന്നത്തിനെ ചില ആൾക്കാർ കൊച്ചാക്കി കാണാറുണ്ട്, അത് കൊച്ചാക്കി കാണാൻ പറ്റുന്ന ഒന്നല്ല, അത് സുന്നത്തല്ലേ, അത് പെടുത്തിനും കുഴപ്പമില്ല, അങ്ങനെ പറയരുത്. നമ്മൾ സുന്നത്ത് തന്നെ എടുക്കാനുള്ള തന്നെയാണ്, നമ്മളെടുക്കാനുള്ള അമലന്നെ സുന്നത്ത്. അൽഹംദുലില്ലാ, അവിടെ ചിലവരിങ്ങനെ അതിൻ്റെ സ്ഥാനം കുറച്ചുകൊണ്ട് അത് സുന്നത്തല്ലേ, അത് സുന്നത്തല്ലേ, അത് പെടുത്തിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയലുണ്ട്. അങ്ങനെ പറയുന്നത് അപകടം ചെയ്യുന്നൊരു വാക്കാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തനാലു ശഫാഅത്തി ലിമാൻ തറക സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ഉപേക്ഷിച്ചവർക്ക് എൻ്റെ സുന്ന എൻ്റെ ശഫാഅത്ത് അവൈലബിൾ അല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ സുന്നത്ത് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, എടുക്കേണ്ടത് തന്നെയാണ്. ഇനി നോക്കൂ, നിങ്ങൾ ശുരിഅ ലി യുക്മില നഖ്സൽ ഫറായിദി, ഈ സുന്നത്തായിരിക്കുന്ന അമലുകളെ ശരാക്കപ്പെട്ടത്, അതിനെ അടിസ്ഥാനമാക്കപ്പെട്ടത്, ശരിയാക്കപ്പെട്ടത് എന്തിനാ? ഇനി യുക്മില നുക്സാൻ അൽ ഫറായിദി എന്ന് കാണാം, ഫറദുകൾക്കുണ്ടാകുന്ന കുറവുകളെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. അപ്പോഴാണ് നമ്മൾ ഈ സുന്നത്തിൻ്റെ വണ്ണവും വലിപ്പമൊക്കെ മനസ്സിലാക്കുക. അതായത് ഇവിടെ തിരിയില്ല, അത് പരലോകത്തിനെ തിരിയുള്ളൂ. ഫറള് എന്താ, നമ്മൾ യാതൊരു നീക്കുപോക്കും അതിലില്ല, അത് അതിൻ്റേതായ മട്ടത്തിൽ അതിൻ്റെ ചില സമയത്ത് ചില രൂപങ്ങളൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാവും, ചെയ്യണമല്ലോ, ചെയ്തില്ലെങ്കിൽ ശിക്ഷ കിട്ടും. അതല്ല ഫറള് പറഞ്ഞാൽ, ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ച ശിക്ഷയുണ്ട്, അതാണ് ഫറള്, നിർബന്ധം. അങ്ങനെയുള്ള നമ്മുടെ അമലിയെ നമ്മുടെ നിസ്കാരം, ഫറളായ നിസ്കാരങ്ങൾ, ഫറളായ നോമ്പുകൾ, ഫറളായ സക്കാത്ത്, ഇങ്ങനെയുള്ള ഫറളായ ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് വല്ല കുറവും സംഭവിച്ചെങ്കിൽ, അതിൻ്റെ സുന്നത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ആ സുന്നത്തുകളെ കൊണ്ട് പരലോകത്ത് അതിൻ്റെ കുറവുകൾ നികത്തപ്പെടും. പക്ഷേ പരലോകത്തോട്ട് ഇവിടുന്നല്ല, ഇവിടുന്ന് നമ്മൾ ഫലനസ്കാരത്തിന് കുറെ കേട് വന്നിക്കണ്, തകരാറുണ്ട്, അതിൻ്റെ സുന്നത്തിൽ കഴിച്ചിട്ട് എന്നാ ഞാൻ അത് മജാവരോ എന്ന് ഇന്ന് ഇവിടെ നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. ഇവിടെ ഫറള് ഫറളായി തന്നെ ചെയ്യണം, അതിൻ്റെ കുറവ് അതിലൂടെ തന്നെ പരിഹരിക്കണം എന്നാണ്. പരലോകത്ത് നമ്മൾ ആദ്യമായി ഫറളുകളാണ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ആ ഫറളുകളിൽ ഒരുപാട് കുറവുകളും ന്യൂനതകളും, അന്യൂനമാണെന്നിപ്പോൾ ആർക്ക് അവകാശപ്പെടാതല്ല, തെറ്റല്ലാതെ വരുമല്ലോ. പരലോകത്ത് അതിനെ വിശദീകരിച്ച് പറയാൻ ഹിസാബ് ചെയ്യുമ്പോൾ ഒരുപാട് ന്യൂനതകളൊക്കെ കണ്ടെത്തിയാൽ ആ മനുഷ്യന് സുന്നത്തായിരിക്കുന്ന അമലുണ്ടോ നോക്കൂ. സുന്നത്തുണ്ടെങ്കിൽ ആ സുന്നത്ത് കൊണ്ട് ഈ ഫറളിൻ്റെ കുറവുകൾ പരിഹരിക്കപ്പെടും. അപ്പോഴാണ് നമ്മൾ ഈ സുന്നത്തിൻ്റെ വില മനസ്സിലാക്കുക. അല്ലാഹു നമുക്കൊരുപാട് സുന്നത്തുകളെ വർദ്ധിപ്പിക്കാൻ തോഫീക്ക് നൽകട്ടെ, ആമീൻ. അപ്പോൾ ഫറളുകളുടെ പോരായ്മകളെ നികത്താൻ വേണ്ടി, പൂർത്തിയാക്കാൻ വേണ്ടി ശരാക്കപ്പെട്ടതാണ് സുന്നത്തുകൾ. മാത്രമല്ല ബൽ വലി യഖൂമ ഫിൽ ആഖിറത്തി ലാ ഫി ദുനിയ, ദുനിയാവിലല്ല ആഖിറത്തിൽ അത് നിൽക്കാൻ വേണ്ടിയും, മഖാമ മാ തുരിക മിൻഹ, ഫറളുകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ സ്ഥാനത്ത്. ലിഉദിരിൻ, ഫറളുകൾ നമ്മൾ കുറവുള്ളതല്ല, തീരെ ചെയ്തിട്ടില്ല. ഫറള് നമ്മൾ ചില ഫറളുകൾ നമ്മുടെ പട്ടികയിൽ ബ്ലാങ്കാണ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ലിസ്റ്റാണ്, ചെയ്തിട്ടില്ല നമ്മൾ.
അത് ഇതിനു വേണ്ടിയാവാം ചിലപ്പം മറന്നിരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ നമ്മൾ ചില നിസ്കാരങ്ങളോ ചില ഫലം നമ്പോ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല, അപ്പോൾ ഒരു ബ്ലാങ്കാണ്. എന്നാൽ അവിടെ നമുക്ക് പരലോകത്ത് കണക്കെടുക്കുമ്പോൾ ഫറദ് ഉണ്ടാവില്ല. അവിടെ സുന്നത്തായിരിക്കുന്ന അമലുണ്ടെങ്കിൽ ആ ഫറദിൻ്റെ സ്ഥാനത്ത് ഈ സുന്നത്തിനെ നിർത്തിയത് പരിഹരിക്കുന്ന, അപ്പോൾ ഫുള്ള് ഒരു ഫറദിൻ്റെ ഫുള്ളും ഈ സുന്നത്തുകൊണ്ട് അവിടെ പരിഹൃതമായി. പക്ഷെ അതും എവിടെയാണ്? ഫിൽ ആഖിറത്തിട്ടോ, ലാഫി ദുനിയാ, ദുനിയാവിലല്ല കേട്ടോ, ആഖിറത്തിലാണ്. അങ്ങനെ അപ്പോഴൊക്കെയാണ് അൽഹംദുലില്ലാ സുന്നത്തുകളുടെ വില നമ്മൾ മനസ്സിലാക്കുക. ഉദുറിന് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട ഫറദിൻ്റെ സ്ഥാനത്ത് നിൽക്കും. ഉദുർ ഇതുപോലെ കന്നിസ്യാനും മറത് പോലെ മറവി പോലെ കമാനുസാലെ അതിനുമേ നെസ്സാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വ്യക്തമായി തന്നെ ഇമാം ഷാഫി റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലു മഫ്തറല്ലാഹു അലാ ഉമ്മത്തി അസ്സലവാത്തുൽ ഖംസു, അവ്വലു മഫ്തറല്ലാഹു അലാ ഉമ്മത്തി അസ്സലവാത്തുൽ ഖംസു, എൻ്റെ സമുദായത്തിൻ്റെ മേൽ ആദ്യമായി ഫറളാക്കപ്പെട്ടത് 5 നേരം നിസ്കാരമാണ്. അല്ലേ, ഇസ്ലാഹിന് രാത്രി മുത്തുനബി അള്ളാഹുമായി മോനാജാത്തൽ തിരിച്ചു പോരുമ്പോൾ അവിടുന്ന് കൊടുത്ത സമ്മാനം ആദ്യം നമ്മൾ ഫറള നിസ്കാരമാണല്ലോ. അപ്പോൾ അവ്വലു മഫ്തറല്ലാഹു അലാ ഉമ്മത്തി അസ്സലവാത്തുൽ ഖംസു, എൻ്റെ സമുദായത്തിൻ്റെ മേൽ ആദ്യമായി ഫറളാക്കപ്പെട്ടത് 5 വക്ത് നിസ്കാരമാണ്. അവ്വലു മാ യുർഫഉ മിൻ അമാലിഹി അസ്സലവാത്തുൽ ഖംസു, അവരെ അമലുകളിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ആദ്യ അമലും നിസ്കാരമാണ്. നിസ്കാരത്തിന് അത്ര 5 നേരത്തെ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആദ്യമായി സൃഷ്ടികളുടെ ഉമ്മത്തിൻ്റെ അമലുകളിൽ നിന്ന് ഉയർത്തപ്പെടുന്ന അമൽ, അള്ളാഹുവിൻ്റെ അംഗീകാരത്തിന് ഉയർത്തപ്പെടുന്ന അമൽ, അതും 5 നേര നിസ്കാരമാണ്. പരലോകത്ത് ചെല്ലുമ്പോൾ അവരുടെ അമലുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന അമലും അസ്സലവാത്തുൽ ഖംസു, 5 നേരം നിസ്കാരമാണ്. അതുകൊണ്ട് ഫമൻ കാന ലയ്യ ശൈഅ മിൻഹ, ആരെങ്കിലും ഫർദ് നിസ്കാരങ്ങളിൽ നിന്ന് ഫർദാക്കപ്പെട്ട നിസ്കാരങ്ങളിൽ നിന്ന് വല്ലതും പാഴാക്കിയാൽ, അയാൾ അവളെ ചെക്ക് ചെയ്യുമ്പോൾ, ടെസ്റ്റ് ചെയ്യുമ്പോൾ, പരിശോധിക്കുമ്പോൾ, വെരിഫൈ ചെയ്യുമ്പോൾ അവിടെ ചില നിസ്കാരങ്ങൾ കാണുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, യഖൂലുല്ലാഹു തബാറക വതആല, അല്ലാഹു തആല പറയും, മലക്കുകളോട് പരിശോധിക്കുന്ന മലക്കുകളോട് പറയും, ഉന്ദുറു ഹൽ തജിദൂന ലഅബ്ദീന ഫിലതൻ മിൻ സലാത്തിൻ തതിമൂന ബിഹ മാ നഖസ മിൻ ഫരീള, നിങ്ങൾ അവൻ്റെ ലിസ്റ്റിൽ അവൻ്റെ പട്ടികയിൽ സുഹഫ് അവൻ്റെ സഹീഫത്തിൽ അവൻ വല്ല സുന്നത്തുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി, സുന്നത്ത് വല്ലതുണ്ടോ, എന്നാൽ ആ സുന്നത്ത് കൊണ്ട് ഫറദിൽ വന്ന കുറവുകളെ പരിഹരിക്കാൻ പറ്റും, പൂർത്തിയാക്കാൻ പറ്റും, അതിനുവേണ്ടി അതിന് സുന്നത്ത് വല്ലതും ഉണ്ടോ പരിശോധിക്കാൻ പറയും. അതുപോലെ വന്ദുറൂഫി സിയാമിയാബിദി ഷഹദി റമദാൻ, ഷഹദി റമദാനിലുണ്ട് പിന്നെ നോമ്പ്, ആ നോമ്പിനെ കുറിച്ചൊന്ന് പരിശോധിക്കണം, നോക്കണം, നിർബന്ധമായ നോമ്പ്, അതിൽ നിന്ന് അവൻ പാഴാക്കിയിട്ടുണ്ടെങ്കിൽ ഫങ്കുറു അഹ്ലത്തജിദൂന ലിയബ്ദി നാഫിലത മിൻ സിയാമി തതിമൂന ബിഹാ മാ നഖസ മിന സിയാം, പറലായിരിക്കുന്ന നോമ്പിൽ നിന്ന് അവൻ ഉപേക്ഷ വരുത്തിയ, അവന് വീഴ്ച വരുത്തി, അതിനെ പരിഹരിക്കാൻ വേണ്ടി, പൂർത്തിയാക്കാൻ വേണ്ടി അവന് വല്ല സുന്നത്തായ നോമ്പുകളുമുണ്ടോ എന്ന് മലക്കുകളോട് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു പറയും. അതുപോലെ സക്കാത്തും അങ്ങനെ തന്നെയാണ്, വന്നുറൂഫി സക്കാത്യാബിദി, അടിമയുടെ സക്കാത്ത് നിങ്ങൾ നോക്കണം, നിർബന്ധമായ സക്കാത്തിൽ നിന്ന് അവർ വല്ലത് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ല പറയും, അടിമക്ക് വല്ലതുണ്ടോ എന്ന് നോക്കാൻ പറയും, സുന്നത്താ സദക്ക ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഈ നിർബന്ധമാക്കപ്പെട്ട സക്കാത്തിന്റെ വീഴ്ചകൾ
അതുകൊണ്ട് പരിഹരിക്കുന്നതാണ്. അൽഹംദുലില്ലാ, അതാണ് സുന്നത്തിൻ്റെ ബല. വദാരിക ബിറഹ്മത്തില്ലാഹി വഅദലി, അങ്ങനെ അള്ളാഹ്ക്ക് പകുതി ചെയ്തോളന്നില്ല. ഫ സുന്നത്തോടെ നിൽക്കണതിന് വേറെ കൂലിയല്ല. ഫറദിൻ്റെ നിങ്ങൾ ഉപേക്ഷിച്ചതിൽ നിന്ന് ശിക്ഷ കൊടുന്നു, അന്താ ശിക്ഷിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഏറ്റുവാങ്ങല്ലാണ്ട് രക്ഷയില്ല, സഹിക്കല്ലാണ്ട് രക്ഷയൊന്നുമില്ല, നമുക്കൊന്നും പറയാൻ പറ്റൂല. പക്ഷെ അപ്പം അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അള്ളാഹു നടത്തുന്നത് അള്ളാഹു നിർബന്ധമായത് കൊണ്ടല്ല. വദാലിക ബിറഹ്മത്തില്ലാഹി വഅദലി, അത് അള്ളാഹുവിൻ്റെ റഹ്മത്തൊന്നുകൊണ്ട് മാത്രമാണ്, അവൻ്റെ നീതി കൊണ്ടും മാത്രമാണ്. അതുകൊണ്ട് വല്ല ഫളും, അതായത് സ്വർദ്ദിനേക്കാളും വല്ലത് കൂടുതൽ അവിടെ എത്തിക്കപ്പെട്ടാൽ അതിനെ അവൻ്റെ മീസാനിൽ വെക്കപ്പെടുന്നതാണ്. എന്നിട്ട് പറയും നീ സന്തോഷമായ സ്വർഗത്തിൽ കടന്നു. അവൻ്റെ ഈ ഫറൽ നിസ്കാരത്തിലായാലും നോമ്പിലായാലും സക്കാത്തിലായാലും ഫറലല്ലാത്തൊന്നും അവനില്ല, സുന്നത്തൊന്നും അവൻ എത്തിക്കപ്പെട്ടില്ലെങ്കിൽ ഉമിറത്ത് ബിഹി സബാനിയത്തു, അവനെ കൊണ്ട് സബാനിയാക്കളായ മലക്ക് അമർ മലക്കുകളെ കൽപ്പിക്കപ്പെടും. മലക്കുകളെ എന്താ ചെയ്യുക, അവൻ്റെ കയ്യും കാലും പിടിച്ച് അവൻ അനരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അള്ളാഹുവേ നഅഊദു ബില്ലാഹി മിൻ ദാലിക്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് ഹദീത്തിൻ്റെ സാരാംശം. ഇങ്ങനെയുള്ള സമയത്ത് അപ്പോഴാണ് നമ്മൾ സുന്നത്തിൻ്റെ പുണ്യവും അത് നമ്മൾ എത്രയും ചെയ്യാമായിരുന്നല്ലോ, ഞാനൊരുപാട് സുന്നത്ത് ഉപേക്ഷിച്ചില്ലേ, എനിക്ക് ചെയ്യാൻ ആഫിയത്തുണ്ടായിട്ടും സമയമുണ്ടായിട്ടും സൗകര്യമുണ്ടായിട്ടും മടിയെന്നതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന ഖേദിക്കുന്ന രംഗമാണത്. ആ രംഗത്ത് ഖേദിച്ചിട്ടൊരു കാര്യവുമില്ലാതെ കൊണ്ട് ഹബീബിങ്ങളെ, സഹോദരങ്ങളെ, പരമാവധി സുന്നത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കണം. ഞാൻ സുന്നത്തിൻ്റെ മഹത്വമാണ് ഇപ്പം പറഞ്ഞത്. ഇൻഷാ അല്ലാ ബീദിനില്ല എന്തൊക്കെയാണ് സുന്നത്തുകൾ എന്ന് നമ്മൾ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമുക്കൊരുപാട് സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ. നമുക്ക് ആസന്നമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ദുആ വസിയത്തോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദുആവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.